ഇ ന്യൂസ് ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് ശ്രീകണ്ഠേശ്വര ട്രാവൽസ് കോഴിക്കോട്. അഭിഷേകത്തോടുള്ള പ്രിയം പോലെ ശുദ്ധിയുടെ കാര്യത്തിലും ബദ്ധസദ്ധനാണ് അയ്യപ്പസ്വാമി എന്നാണ് വിശ്വാസം. ഈ വിശ്വാസത്തെ ബലപ്പെടുത്തും വിധം ഓരോ പൂജയ്ക്ക് മുൻപും ശ്രീകോവിലും സോപാനവും കഴുകി വൃത്തിയാക്കി തുടച്ചു മിനുക്കുന്നത് പതിവാണ്. ശബരീശ്വര സന്നിധാനത്ത് ഇതിനായി ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ഉദ്യോഗസ്ഥ സംഘത്തെ തന്നെയാണ് നിയോഗിച്ചിട്ടുള്ളത്. മേൽശാന്തിയും കീഴ്ശാന്തിമാരും ശ്രീകോവിൽ വൃത്തിയാക്കുന്നതിനെ തുടർന്ന് ഇവർ ഊടമിട്ട് സോപാനവും തറയും വൃത്തിയാക്കുന്നു. സോപാനം വാച്ചർമാർ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. നെയ്യഭിഷേക പ്രിയനായ അയ്യപ്പന് പുലർച്ചെ 3 മുതൽ 12 വരെ അഭിഷേകമുണ്ടാകും. അഭിഷേകം കഴിഞ്ഞ് ഉച്ചപൂജയ്ക്ക് മുന്നോടിയായാണ് ശ്രീലകം വൃത്തിയാക്കുന്നത്. ഇതേ സമയം ചൂടുവെള്ളവും കാരവും ഉപയോഗിച്ച് സോപാനവും തറയും ഉദ്യോഗസ്ഥർ കഴുകുന്നു. നെയ്യുടെ അംശം മുഴുവൻ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം പച്ചവെള്ളം കൊണ്ട് കഴുകി തുണി കൊണ്ട് നനവ് മുഴുവൻ തുടച്ചെടുക്കുന്നു. ദർശനത്തിനെത്തുന്ന ഭക്തർ സോപാന ഭണ്ഡാരത്തിലേക്ക് കാണിക്ക എറിയുന്നതിനിടയിലാണ് ഈ പ്രവൃത്തി. നാണയക്കിഴികൾ കൊണ്ടുള്ള ഏറ് പലപ്പോഴും ഇവർക്ക് ഏൽക്കാറുണ്ട്. എന്നാൽ അതൊന്നും സാരമാക്കാതെ കർമ്മം ചെയ്യുകയാണിവർ. ബാക്കിയുള്ള പൂജാ സമയങ്ങൾക്ക് മുൻപ് തറ തുടച്ചും വൃത്തിയാക്കുന്നതും ഇവരുടെ ചുമതലയാണ്. അനുസ്യൂതം നെയ്യും പാലും മറ്റ് ദ്രവ്യങ്ങളും അഭിഷേകമായി വീഴുന്ന സോപാനവും പരിസരവും ശുദ്ധിയോടെ സൂക്ഷിക്കുന്നതിൽ ഈ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന ആത്മാർത്ഥതയാണ് ശ്രീലക സോപാനത്തിന്റെ ശോഭയേറ്റുന്നത്. സമർപ്പിക്കുന്നത് ശ്രീകണ്ഠേശ്വര ട്രാവൽസ് കോഴിക്കോട്. ശബരിമല വിശേഷങ്ങൾ അറിയാൻ ഇ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.